ഇന്ന് തിരുസഭ വചനവിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:18-24 വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് ഇത്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ വേദനിക്കുന്ന സന്ദർഭങ്ങളിൽ അനാഥത്വം അനുഭവിച്ചിട്ടുള്ളവരാകാം. നാം പറയാറുണ്ട്, ആരോട് പറയാനാണ്, ആരാണ് എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുക. ആരും ഇല്ല എന്ന തോന്നലാണ് നമ്മെ അനാഥരായി മാറ്റുന്നത്. ഈശോ പോലും കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിതാവിൽ നിന്ന് ഒരു ഉത്തരവും ലഭിക്കാതെ വന്നപ്പോൾ അനുഭവിച്ച ആ വേദന. ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ അനാഥരല്ല. നമുക്ക് പ്രത്യാശയോടെ ഈശോയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാം. ഈശോയുടെ വചനം പാലിക്കുന്നവരുടെ ഹൃദയം ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലമായി തീരുന്നു. ദൈവവുമായുള്ള ഹൃദയ ഐക്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. ഇത് സ്വർഗീയ അനുഭവമാണ്. മനുഷ്യഹൃദയം ദൈവിക ഭവനമായി മാറുമ്പോൾ അവിടെ സ്വർഗം യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ സ്വർഗം സ്വന്തമാക്കിയ ഒരു വിശുദ്ധയെ തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു, വിശുദ്ധ അമ്മ ത്രേസ്യ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ അനുഭവം സ്വന്തമാക്കിയവൾ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ആശ്രയിച്ചവൾ. അവൾ സ്വർഗം സ്വന്തമാക്കി. നമുക്കും ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.